വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നോക്കാം. 2022 പുതിയ ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇതിനകത്തു നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നിരിക്കും, അല്ലെങ്കിൽ 2, 3, 4 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് നിർബന്ധമായിട്ടും വന്നിരിക്കും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ 1-ാമത്തെ റിപ്പബ്ലിക് ദിനം ആചരിച്ചത് എന്നായിരുന്നു? ഇന്ത്യയുടെ 1-ാമത്തെ റിപ്പബ്ലിക് ദിനം ആചരിച്ചത് 1950 ജനുവരി 26 അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? അന്ന് തന്നെയാണ് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിച്ചത് ഭരണഘടന നിലവിൽ വന്നതും. അപ്പോൾ അതെന്താണ്? 1950 ജനുവരി 26. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 ഇന്ത്യയുടെ 3-ാമത്തെ റിപ്പബ്ലിക് ദിനമായാണ് ആചരിക്കുന്നത്? 73-ാം റിപ്പബ്ലിക് ദിനമായാണ് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലാണുള്ളത്, ലിഖിതം, അലിഖിതം. അടുത്ത ചോദ്യം, എത്ര ദിവസം കൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത്? 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഇന്ത്യൻ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? അതായത് ആദ്യമായിട്ട് നിയമിതനായ നിയമമന്ത്രി ആരായിരുന്നു? അതും ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്? അത് നന്ദലാൽ ബോസ് എന്ന് പറയുന്ന ആരായിരുന്നു കേട്ടോ. അവരായിരുന്നു നമ്മുടെ കവർ പേജ് തയ്യാറാക്കിയത്. അടുത്തത്, ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത്? ഇതെപ്പോഴും ചോദിക്കാറുണ്ട്, ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത്? അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയ ചോദ്യങ്ങളുമായി പിന്നീട് കാണാം. ബൈ ബൈ.